കൊല്ലത്തെ സിറ്റിംഗ് എം പി എൻ കെ പ്രേമചന്ദ്രൻ്റെ വീടിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കഴിഞ്ഞ തവണ സീറ്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് ഇടതുമുന്നണി വിട്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായാണ് എൻ കെ പ്രേമചന്ദ്രൻ ലോക്സഭയിലേക്ക് മത്സരിച്ചത്. സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബിയെ അട്ടിമറിച്ചായിരുന്നു എൻ കെ പ്രേമചന്ദ്രൻ്റെ വിജയം. കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ സമയത്ത് ശ്രീ പിണറായി വിജയൻ ഒരു പ്രത്യേക പരാമർശം നടത്തിയിട്ടുണ്ടായി. ഇത്തവണ അതിന് പകരം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം തുടങ്ങിയപ്പോൾ തന്നെ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം താങ്കൾ ബി ജെ പിയിലേക്ക് പോയേക്കും എന്ന രീതിയിലുള്ള ഒരു ആക്ഷേപമാണ് താങ്കളുടെ എതിർചേരിയിൽ നിന്ന് ഉയർന്നു വരുന്നത്. ഈ ആക്ഷേപത്തെ താങ്കൾ എങ്ങനെ നേരിടും? ഞാൻ ബി ജെ പിയിലേക്ക് പോകും എന്ന് മാത്രമല്ല സി പി എം പ്രചരിപ്പിക്കുന്നത്, ഞാൻ ബി ജെ പിയിലേക്ക് പോയി നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ അംഗമാകും എന്നാണ്. കേരളത്തിൽ വീണ്ടും കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്ന ഏക പാർട്ടി കേരളത്തിലെ സി പി എം ഘടകമാണ്. ഞാൻ സംഘിയാണ്, ജയിച്ചാൽ ബി ജെ പിയിൽ പോവും. 31 നിരാകരണ പ്രമേയങ്ങളാണ് നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെതിരായി പാർലമെൻറ്റിൽ വന്നത്. 21 നിരാകരണ പ്രമേയവും അവതരിപ്പിച്ച ഞാനാണ്. ഒരെണ്ണം സി പി എം അവതരിപ്പിച്ചു. മുത്തലാഖ് ബില്ല് വന്നു, ഞാൻ കൊണ്ടുവന്ന ഭേദഗതിയിന്മേലാണ് സി പി എമ്മിന് വോട്ട് ചെയ്യേണ്ടി വന്നത്. എന്തുകൊണ്ട് സി പി എം മുത്തലാഖ് ബില്ലിനെതിരായി നിരാകരണ പ്രമേയം കൊടുത്തില്ല? നരേന്ദ്രമോദി ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരൊറ്റ ഓർഡിനൻസിനെതിരായി സി പി എമ്മിൻ്റെ ഒരു നേതാവ് ഒരംഗം നിരാകരണ പ്രമേയം ഡിസപ്രൂവ്. അതാണ് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള പ്രമേയം. 88 മുതൽ സി പി എം മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു ജനപ്രതിനിധിയാണ്. 88 ഞാൻ പഞ്ചായത്തിൽ, 91 ജില്ലാ കൗൺസിൽ, 95 ജില്ലാ പഞ്ചായത്ത്, 96 11 ലോക്സഭ, 98 12 ലോക്സഭ, 2000 രാജ്യസഭ, 2006 നിയമസഭ, മന്ത്രിസഭ. അത് കഴിഞ്ഞ് 2014 ഞാൻ സംഘീയല്ല, 2014 വീണ്ടും ഞാൻ ലോക്സഭ, 2019 മുത്തലാഖ് ബില്ലിൽ ചർച്ചയിൽ പങ്കെടുത്തതിന് ശേഷം 2019 തിരഞ്ഞെടുപ്പാകുമ്പോൾ പെട്ടെന്ന് ഞാൻ സംഘിയാകുന്നു എന്ന് പറഞ്ഞാൽ, അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമാണ്, വ്യക്തമാണ്. തിരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥിയല്ല പ്രശ്നം, രാഷ്ട്രീയം തന്നെയാണ്. ഞാനിപ്പോഴും രാഷ്ട്രീയം എൻ്റെ വ്യക്തിഗതമായ മഹത്വത്തിൻ്റെ പേരിൽ ജയിക്കുമെന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല.